हलो गाइस अब वीडियो स्वागत अब नाम इन फस्ट नाइट है अब इन नम स्टे इवे जिम्मेल नाम पुरतेटिंग क्यों अड़ी पशे उड़ी अगे उड़ा अब इन जिम नमक कुछ पेर इत्र करकुड़ी क्यों जिम्मेल आशांत करी साधन मेड़ो अल ओरजूम क्यों मेड़े कह कहते कैं कैरिया अब इवे कुछ पेर नमुक परचय पड़ा इन जिमिटे ओणर पुलिये स्थल अब करीटे जिम्मेदान इंस्टेल अब कैरिया अदिमी मुझे इष्टा किडी अरे कुल भर स्ट्रिक्ट या शिक्षा कह ए बेसिल ഞാൻ ആക്ച്വലി ഇവിടെ പീറ്റേഴ്സ് ജിം ഇവിടെ കോതമംഗലത്ത് ഇവിടെ വന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വീക്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആക്ച്വലി ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് റണ്ണിംഗ് ട്രാക്കുള്ള ജിംസിൽ അപൂർവങ്ങളിൽ അപൂർവമായ ജിമ്മാണ് നമ്മുടെ പീറ്റേഴ്സ് ജിം ഇവിടെ ആക്ച്വലി ഞാൻ ഇപ്പോൾ വന്നു തുടങ്ങിയപ്പോൾ നമ്മുടെ മെഷീൻസ് ആയാലും യൂസ് ചെയ്യുന്നത് ബീയിങ് സ്ട്രോങ് എന്ന് പറഞ്ഞ ഇതാണ് ഇന്ത്യയിലെ തന്നെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഒരു ജിം മെഷീൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടുത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആണ് നമ്മളിവിടെ മാക്സിമം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ ബേസിൽ സാറും അതുപോലെ തന്നെ ഇവിടുത്തെ ട്രെയിനിങ് കൊടുക്കുന്നതായാലും നമ്മുടെ എൽദോ സാറാണ് നമ്മളിവിടെ ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് അവരായാലും ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിൽ തന്നെ അത്യാവശ്യം നല്ല നല്ല ഷോസിലൊക്കെ പങ്കെടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടുത്തെ ഇവിടെ എല്ലാവർക്കും വന്ന എല്ലാവർക്കും നല്ല ഒരു ഇതാണ് അതായത് അവർ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്താണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആളെ ഞാൻ പ്രത്യേകം ഈ കാര്യങ്ങൾ ബേസിൽ സാർ നമ്മൾ കണ്ടില്ല എൽദോ സാറിനെ അതുപോലെ തന്നെ ബേസിൽ സാറിനെ രണ്ടുപേരെയും പ്രത്യേകം ഇവിടെ പറയുന്നത് അതുകൊണ്ടാണ് അതുപോലെ തന്നെ നമ്മുടെ ഓണർ എത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ ബേസിൽ സാറ് ആണ് ഇതിൻ്റെ നെടുംതൂണെന്ന് പറഞ്ഞത് അതായത് ഇത്രയും ഇതിനോട് പാഷനുള്ള ഒരാളെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് എന്നുവെച്ചാൽ ഇവിടെ എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും ആളാണ് ഇവിടുത്തെ A to Z ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടെ വരുന്ന അല്ലെങ്കിൽ ഇവിടെ കോതമംഗലം അല്ലെങ്കിൽ മോച്ച ആ ഒരു റേഞ്ചിൽ നോക്കുമ്പോൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജിം ഞാൻ ഇപ്പോൾ 2, 3, 4 ജിമ്മിൽ പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയ ആ ഒരു ഫീൽ ആക്ച്വലി എനിക്ക് വേറെ ജിമ്മിൽ പോയപ്പോഴും കിട്ടിയിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ ജിമ്മിലെ ഫെസിലിറ്റീസ് ഞാൻ പറഞ്ഞില്ല എല്ലാം അഡ്വാൻസ്ഡ് ആണ് അപ്പോൾ നിങ്ങളിവിടെ ഇപ്പോൾ എവിടെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിവിടെ ചെയ്യും അപ്പോൾ എൻ്റെ തന്നെ 2 ഫ്രണ്ട്സ് ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവർ നാളെ ജോയിൻ ചെയ്യാം എനിക്കിവിടെ നിന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനിയും തുടർന്ന് അങ്ങോട്ടേക്ക് ഈ സാധനമൊക്കെ ഒന്ന് 6-pack ആക്കി എടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ നിങ്ങൾക്കൊരു കുറച്ച് കഴിയുമ്പോൾ കാണാം ഓക്കെ ബൈ നേരത്തെ ജിമ്മിനെ ചുറ്റിപ്പോ ഇൻഡോർ ഇതായിട്ട് വരുന്നത് ജിമ്മിൻ്റെ ചുറ്റും ഇവിടെ കേരളത്തിൽ ഫസ്റ്റ് ഇവിടെയാണ് ആദ്യമായിട്ട് അങ്ങനെ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ അതെ ഇവിടെ ഗേൾസിന് മാത്രം സെപ്പറേറ്റ് ഒരു വാമപ്പ് ഏരിയ ഉണ്ട് അത് തന്നെ ഇവിടെ ജിമ്മിൽ കൂട്ടാറായിട്ടില്ല എന്നാലും കുറച്ചും കൂടി വർക്ക് ചെയ്യുന്നു അത് ഞാൻ പരിചയപ്പെടും ഞാനിവിടെ വന്നിട്ട് ഒരാഴ്ചയായി എൻ്റെ പേര് കാർത്തികേയൻ ഇവിടെ ജി ജിമ്മിൽ വന്നിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെയ്യുന്നതെല്ലാം തന്നെ ഒരു ബ്രീത്ത് ഔട്ട് രീതിയിലാണ് എന്ന് പറയുക അതായത് നമ്മൾ വെറുതെ എയർ അടിച്ച് കയറ്റി ശരീരം വീർപ്പിക്കുന്നതിനപ്പുറം ശരീരം ഫുള്ള് ഫിറ്റാകുക അതേപോലെ തന്നെ നമ്മുടെ പോസ്റ്റർ ശരിയാകുക അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചപ്പാടുകളുള്ള ഒരു മാഷാണ് ഇവിടെ ബേസിൽ സാറ്. ബേസിൽ സാറിൻ്റെ കീഴിൽ ഇവിടെ അഭ്യസിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു സാധാരണ ഒരു ദേഹം അടിച്ച് വീർപ്പിക്കുന്നതിനപ്പുറം ഒരു ദേഹം നമ്മളൊരു ഫുള്ളായിട്ട് ഫിറ്റാകുക എനർജറ്റിക് ആയിട്ടിരിക്കുക അതേപോലെ തന്നെ ഹെൽത്തി ആകുക അതിന് ആ ഒരു രീതിയിലാണ് ഈ ജിമ്മ് ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ തന്നെ ഒരുപാട് സ്പേസ് ഉണ്ട് നമുക്ക് ചുറ്റും ഓടാനായിട്ടുള്ള സ്ഥലമുണ്ട് വന്നാൽ അവിടെ തന്നെ നല്ല രീതിയിലുള്ള വാമപ്പ് ഉണ്ടാവും ഒരു അരമണിക്കൂറെങ്കിലും നല്ല രീതിയിൽ വാമപ്പ് ചെയ്തിട്ട് എക്യുപ്മെൻറ്റ്സ് തൊടുകയുള്ളൂ എല്ലാം വളരെ കൃത്യമായിട്ട് ക്രമീകരിച്ചിട്ടുള്ള മാഷന്മാരാണ് ഇവിടെ ചെയ്യിക്കുന്നത് അതിനെല്ലാം ഇവർ ഫിറ്റ്നസ് കോഴ്സൊക്കെ പാസ്സായിട്ടുള്ള മാഷന്മാരൊക്കെയാണ് ഇവിടെ ഫിറ്റ്നസ് ഓരോരുത്തർക്കും ഇതായിട്ട് കോച്ചായിട്ടുള്ളത് അതേ പിന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുളിക്കാനും അതുപോലെ തന്നെ ബാക്കി ആവശ്യം ഇവിടെ ഫുൾ സൗകര്യം കിട്ടാമായിരുന്നു അവിടെ ഇവിടെയാണെങ്കിൽ ഒരു കുളിമുറി ഉണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ട് അതുപോലെ തന്നെ വരുന്നവർക്ക് സാധനങ്ങൾ സുരക്ഷിതമായിട്ട് വെക്കാനായിട്ട് ഫുൾ ലോക്കർ സിസ്റ്റം ഉണ്ട് ഇപ്പോൾ ഇവിടെ ആരൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇഷ്ടമായൊരു ലോക്കറുകളുണ്ട് അത്യാവശ്യം വരുന്നവർക്കൊക്കെ പിന്നെ ഈ ഏരിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രസ്തുതി മോശമല്ല ആരൊക്കെ ഒന്നും പോകുന്നുണ്ട് കാരണം നൈറ്റാണ് ഞങ്ങൾ ടെൻറ്റിൽ കിടന്നോ ഞാനുള്ള പ്ലാനൊക്കെ ആൾക്കാരൊക്കെ പോയിട്ട് പോകുന്ന ഈ ഒരു കാണുന്ന പ്ലാനിലൊക്കെ ഉണ്ട് ഈ ഒരു ഏരിയയിൽ ഇതിൻ്റെ ക്രോസ്ഫിറ്റ് ഏരിയ വരുന്നത് അവരെ ഇവിടെ പോകുമ്പോൾ കാര്യങ്ങളൊക്കെ ഇഷ്ടമായി നമ്മൾ
പ്രൊഫഷണലല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ. ഇനി അതുപോലെ തന്നെ ഉള്ള പീരിയഡ് ഒരു ഇഷ്ടമായി നല്ല രസമുണ്ട് കളിക്കാനായിട്ട്. ബാക്കി ഏരിയാസ് കാണിച്ചു തരാം. ടെമ്പിൾസ് ഒക്കെ ഒക്കെ ഇരിക്കുന്നു. അപ്പം നമ്മളെ ഫീൽഡിലോട്ട് അടക്കാന്ന് വെച്ചായിരുന്നു. ഇപ്പം ഞങ്ങൾ വന്നപ്പോഴും ആൾക്കാരോട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ഇതുപോലെ തന്നെ എടുക്കുന്ന സാധനങ്ങൾ വെച്ച് ബാക്കിയെല്ലാം കൂടെ ഫീൽഡിലോട്ട് അടക്കാന്ന് വെച്ചായിരുന്നു. ഒരു ഡിസ്പ്ലേ ഇപ്പം സമ്മതിച്ച് കൊടുത്തേ പറ്റുള്ളൂ എല്ലാ സാധനങ്ങളും. ആ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നും ഈ നടക്കുന്നു വെച്ചേക്കാം. പിന്നെ നമുക്ക് ആ പിന്നെ ഞാനിതൊന്നും അധികം എടുത്ത് കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും ഇപ്പോൾ ഒരു എന്താ പറയുക ചെറിയൊരു ഡയറ്റും കാര്യങ്ങളും നമ്മൾ സൈക്കിൾ ചവിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിത് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ കലോറിപരമായ കുറച്ച് പ്രശ്നങ്ങൾ വരും കൂടിയത്. അതുകൊണ്ടാണ് ഞാൻ വർക്കൗട്ട് ഒന്ന് ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് ഇവിടെ വേറെ ആൾക്കാരുണ്ട്, അവരോടൊക്കെ വർക്കൗട്ട് ചെയ്ത് കാണിപ്പിക്കാം. അപ്പോൾ ഞാൻ വർക്കൗട്ട് ഇപ്പോൾ ചെയ്തതിന് ശരിയാവാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. പിന്നെ സ്റ്റാഫിനോട് ഞാനൊരു തമാശ ചെയ്യാൻ, പക്ഷെ നമ്മളിപ്പോൾ അത് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാവും. നാളെ സൈക്കിളിംഗ് വീണ്ടും തുടരുന്നു. നമുക്കിവിടെ ആശാനത്തിൻ്റെ പിള്ളേരെ കൊണ്ട് നമുക്ക് ചെയ്യാം. ഗൈസ് ദേ ഇവിടെ നമ്മളെ കുറച്ചെണ്ണം അടിച്ച് കാണിച്ചു തരും കേട്ടോ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ. നമുക്ക് വേണ്ടിയിട്ട് ദേ പാട്ടും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളായിരുന്നു. ആ ഓക്കെ ഓക്കെ അടിച്ചു അടിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബേസിൽ സാറ്. ആ സോറി എൽദോ സാറ്. അല്ല ഗൈസ് ഇവിടെ ഫുള്ള് എൽദോസിൻ്റെ കളിയുണ്ട്. ഇതാണ്ടാ അപ്പം അടുത്ത സാറ്. അപ്പോൾ പുള്ളീൻ്റെ അടിക്കണം. പുള്ളിയും ഫിറ്റ്നസിൻ്റെ ഒക്കെ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ളതാണ്ടോ. പുള്ളിയാ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ ആദ്യം വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്ത് സൗകര്യവും ചെയ്തു തന്നത്, എല്ലാ സൗകര്യവും ഇവിടെ ചെയ്തു തന്നത്. ഹലോ ഗൈസ്, അപ്പോൾ അതെ നൈറ്റ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ജിമ്മ കടച്ചിട്ടോ പുള്ളി ഉള്ളിൽ കഴിക്കാനും അതുപോലെ തന്നെ ഉള്ളിൽ ചെറുതാ പോവാ അതുപോലെ തന്നെ കീ ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് പോവാന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ ടെൻറ്റാ ഇന്നലെ വന്നപ്പോൾ തന്നെ ഇവിടെ അടിച്ചു പുറത്ത്. ഇനി അത് മാറ്റി സെറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ വലിയ തണവും കാര്യങ്ങളൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് സുഖമായിട്ട് സർവൈവ് ചെയ്യാമെന്നുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ തന്നെ നിൽക്കാമെന്ന് ചോദിച്ചാൽ. ഹലോ ഗൈസ്, അപ്പം ഇന്ന് ഡേ ടു പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ കറക്റ്റ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൽദോഷം വന്നിട്ടുണ്ട്. പിന്നെ ഇന്നലെ നമുക്ക് ഇവിടെ ആശാന്മാരെല്ലാവരും കൂടി പുതിയ ലൈറ്റൊക്കെ ഇട്ടുന്നുണ്ടായിട്ടാണ്. നമ്മൾ ആ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ടാട്ടെ ഇന്നലത്തെ സെറ്റപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. സൈക്കിളുകൾ ഫുള്ള് ഓടി ഉണ്ട്. സൈക്കിളിൽ ഞങ്ങൾ ഒരു ചെയിൻ കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് പൂട്ടിയേക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ അക്ഷത് കൂടി ഇരിപ്പുണ്ട്. അപ്പനുണ്ട്. അലഞ്ചേടൻ്റെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് മടക്കി വെക്കണം. ഞങ്ങൾക്ക് രാവിലെ കഴിക്കാനുള്ള ഫുഡ് ബേസിൽ സാർ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടാ. ബേസിൽ സാറാണ് ജിമ്മിൻ്റെ ഓണർ. പുള്ളി രാവിലെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്കുള്ള ഫുഡും കൂടി കൊണ്ടുവന്ന്. മുട്ടക്കറി കിട്ടാഞ്ഞിട്ട് പുള്ളി കുറേ മുട്ട പുഴുങ്ങിയത് മേടിച്ചുകൊണ്ടുവന്ന്. അങ്ങനെ ഒരുപാട് ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ എല്ലാ രീതിയിലും. ജിമ്മിൽ ഞങ്ങൾ അടിച്ച് പൊളിക്കായിരുന്നു മൊത്തത്തിൽ. ഇപ്പം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് എൻ്റെ ഒരു ടീച്ചറിൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡാണ്. പുള്ളിയും ചെറിയൊരു സൈക്ലിസ്റ്റാണ്. അപ്പോൾ പുള്ളി ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ എന്താ പറയുക ഒരുപാട് സ്പ്രൈറ്റും അതുപോലെ തന്നെ ബിസ്ക്കറ്റും സാധനങ്ങളൊക്കെ ഒരുപാട് ഞങ്ങൾക്ക് മേടിച്ചു തന്നിട്ടാണ്. അപ്പോൾ ആളുകളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരുപാട് സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഹലോ ഗൈസ്, അപ്പം ഞങ്ങളത് ജിമ്മിൽ നിന്ന് നേരെ മൂന്നാർക്ക് പോവുകയാണ്. അപ്പോൾ ആശാൻ രാവിലെ ഞങ്ങൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരത്തെ വന്നിട്ടുണ്ടായി. ഇന്നലെ ഓൾമോസ്റ്റ് എല്ലാവരും ഇതേ റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ ഒരു 70 കിലോമീറ്റർ മൂന്നാർ ആണ് സ്റ്റേ. ഇതേ ബാക്കി ആശാന്മാർ എല്ലാ ആശാന്മാരുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇറങ്ങിയാണ് കേട്ടോ. എന്തായാലും ഇവിടെ പോകുന്നതിൽ നല്ല വിഷമമുണ്ട്. പിന്നെ നമ്മളുടെ യാത്രയിൽ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവരെയും കാണും, അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എന്താ പറയുക എല്ലാവരും പിരിയേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് എന്തായാലും പോവാം. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം കേട്ടോ. അപ്പോൾ മൂന്നാറിലേക്ക് യാത്ര തുടങ്ങാം എന്തായാലും.